നമസ്കാരം സ്വാമി ശരണം എന്തായാലും കേസുകൾ ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് അത് എന്ത് പ്രക്ഷോഭത്തിന്റെയൊക്കെ ഒരു ഡെഫിനിഷൻ അതിന്റെ ഒരു നിർവചനം പിണറായി വിജയനോ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ വൃത്തങ്ങൾക്കോ അറിയാമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ അവർ ആ രീതിയിൽ അതിനെ മാറ്റിയിരിക്കുകയാണ് നാമജപ ഘോഷയാത്രയും വിളക്കുകൾ തെളിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് സ്ത്രീകളും അമ്മമാരും സഹോദരിമാരും അടക്കമുള്ളവർ നിരന്നു നിന്നപ്പോൾ അല്ലെങ്കിൽ നിരന്ന് അവർ നാമം ജപിച്ചപ്പോൾ അതെങ്ങനെ ഒരു പ്രക്ഷോഭമാകും പ്രക്ഷോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം ഉപയോഗിച്ചോ അല്ലെങ്കിൽ അക്രമാസക്തമായോ ഒരു സംഭവത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് സാധാരണ കാണുന്നത് നമ്മൾ ഡൽഹിയിലും അതുപോലെയുള്ള ഷഹീൻബാഗിലുമൊക്കെ നമ്മൾ കണ്ടതാണ് CAA NRC വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇവിടെയും നടന്നു നിരവധി പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ ഇവിടെ തലസ്ഥാനത്തും അതുപോലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും CAA NRC അതായത് ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും പൊതുമുതൽ നശിപ്പിക്കലുകളും ഒക്കെ നടന്നു ഈ ശബരിമലയിൽ നടന്ന പ്രതിഷേധങ്ങളുടെ കേസുകൾ പിൻവലിച്ചതിനൊപ്പം ഈ കേസുകൾ കൂടി അങ്ങ് പിൻവലിച്ചു അതാണ് മനസ്സിലാകുന്നത് അതായത് ശബരിമല വിഷയത്തിൽ കേസുകൾ അതായത് പ്രതിഷേധക്കാർക്കെതിരെ ഉണ്ടായ അല്ലെങ്കിൽ നാമജപ ഘോഷയാത്ര നടത്തിയവർക്കെതിരെ ഉണ്ടായ ആ കേസുകളുടെ മറവിൽ ഇവിടെ CAA NRC വിരുദ്ധ പ്രക്ഷോഭം നടത്തിയവരുടെ കേസുകൾ പിൻവലിച്ചു ഇവിടെ ശബരിമലയിൽ പ്രതിഷേധം നടത്തിയ ശരണം വിളിച്ച ഏതെങ്കിലും ഒരു ഭക്തനോ ഭക്തയോ ഇവിടെ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ DYFI ക്കാരൻ തേങ്ങയെടുത്ത് ആരുടെയോ തലയിലെറിഞ്ഞു എന്നുള്ളതല്ലാതെ ഇവിടെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഒന്നും നടന്നിട്ടില്ല ഇവിടെ സമാധാനപരമായി മാത്രമാണ് ശബരിമലയിൽ 2018 ഭക്തജനങ്ങൾ പ്രതിഷേധിച്ചത് അവർ നാമം ജപിച്ചത് നാമജപ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചത് ഇവിടെ എന്നെ CAA NRC വിരുദ്ധ കലാപം എന്തായിരുന്നു എത്രയോ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു എത്രയോ കലാപാഹ്വാനങ്ങൾ നടന്നു എത്രയോ രാജ്യത്തിനെതിരായ മുദ്രാവാക്യങ്ങൾ വിളിക്കപ്പെട്ടു അവരൊക്കെ തന്നെ ഇപ്പോൾ ഫ്രീ ആയിരിക്കുന്നു ഇതിൻ്റെ മറവിൽ അതിനെക്കൂടി ഫ്രീ ആക്കിയിരിക്കുന്നു എന്നതാണ് സത്യം BJP നേതാവ് ശ്രീ MT രമേശ് അദ്ദേഹം ഈ വിഷയം വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഈ വിഷയത്തിൽ ശ്രീ MT രമേശ് സത്യമായി ന്യൂസിനോട് പ്രതികരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് ശബരിമല കേസുകൾ പിൻവലിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സർക്കാരും CPM ഇതുവരെ സ്വീകരിച്ച നിലപാടുകളെല്ലാം തെറ്റായി പോയി എന്നുള്ളതിന്റെ ഒരു വീണ്ടും വിചാരമാണ് സർക്കാരിന് ശബരിമല വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ അത് വിശ്വാസികളെയും ഒരു ജനാധിപത്യ സമൂഹത്തിനും യോജിച്ചതല്ല എന്ന നിലപാടായിരുന്നു അന്ന് അവർ സ്വീകരിച്ചത് പക്ഷെ CPM എന്ന് പറഞ്ഞത് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയുമില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ശബരിമല വിഷയത്തിൽ പുറകോട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസികൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശബരിമല വിശ്വാസികളുടെ ഭാഗത്ത് വലിയ തിരിച്ചടി CPM ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോ ഈ തീരുമാനമെടുക്കുന്നത് പക്ഷെ ഈ തീരുമാനവും കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളെ കബളിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഒറ്റയടിക്ക് കേസുകളെല്ലാം പിൻവലിക്കുന്നതെന്ന് തോന്നുമ്പോഴും സർക്കാർ അതിനിടയിൽ പലതും പറഞ്ഞു വെക്കുന്നുണ്ട് അതിലൊന്ന് എല്ലാ കേസുകളും പിൻവലിക്കില്ല ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കില്ല ഈ ക്രിമിനൽ സ്വഭാവത്തിന്റെ മാനദണ്ഡം എന്താണ് എന്ന് ആരാ തീരുമാനിക്കുന്നത് ശബരിമലയിൽ യഥാർത്ഥമായിട്ടുള്ള കേസ് ക്രിമിനൽ കേസല്ല ശബരിമലയിൽ നാമജപ ഘോഷയാത്ര നടത്തിയപ്പോ നിയമം ലംഘിച്ചു എന്നുള്ളതാണ് ഒരു കേസ് അത് സമാധാനപരമായി നടന്നതാണ് ആ സമാധാനപരമായി നടന്ന നാമജപ ഘോഷയാത്രക്കെതിരായിട്ടാണ് ശബരിമലയിലെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിക്കൊണ്ട് വിശ്വാസ അയ്യപ്പ ഭക്തരെ അങ്ങോട്ട് കടത്തിവിടാത്ത സാഹചര്യം വന്നപ്പോഴാണ് നിരോധനാജ്ഞ ലംഘിക്കാൻ അയ്യപ്പ ഭക്തർ തയ്യാറായത് അതിനെതിരായിട്ടാണ് കേസെടുത്തിട്ടുള്ളത് സർക്കാർ തന്നെ അവിശ്വാസികളെ കയറ്റാൻ വേണ്ടി പരിശ്രമിച്ച സമയത്ത് അവരെ തടയാൻ വിശ്വാസികൾ തയ്യാറായി അയ്യപ്പ ഭക്തർ തയ്യാറായി അതിനാണ് കേസെടുത്തത് അപ്പൊ ഇത് ഏതൊക്കെയാണ് കേസുകൾ പിൻവലിക്കുന്ന കേസുകൾ എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് അപ്പോ സർക്കാരിന് ചില കേസുകൾ നിലനിർത്താനും ചില കേസുകൾ പിൻവലിച്ചുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും വേണ്ടി ശ്രമമാണ് മൂന്നാമത്തെ കാര്യം ഇനിയിപ്പോ ശബരിമല കേസുകൾ പിൻവലിക്കുന്നതോടൊപ്പം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി എടുത്ത കേസുകളും പിൻവലിക്കണമെന്നാണ് സർക്കാർ പറയുന്നത് അതെങ്ങനെയാണ് ഇത് രണ്ടും ഒരുപോലെ ആവുക പൗരത്വ നിയമം രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള ഒരു നിയമം ആ നിയമത്തിനെതിരായിട്ട് കലാപം ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ് കേരളത്തിലെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ആ കലാപത്തിന്റെ ഭാഗമായിട്ട് ധാരാളം സംഘർഷങ്ങൾ കേരളത്തിലുണ്ടായി പൊതുമുതൽ നശിപ്പിക്കപ്പെടുകയുണ്ടായി ഹർത്താലുകൾ ഉണ്ടായി ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടായി പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കി സാമുദായിക സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കി ഇതെല്ലാം നടത്തിയിട്ടുള്ള ആളുകൾ അവർക്കെതിരായിട്ടുള്ള കേസുകൾ എങ്ങനെയാണ് പിൻവലിക്കപ്പെടുക ആ കേസുകളും അയ്യപ്പ ഭക്തന്മാർക്കെതിരായിട്ടുള്ള കേസുകളും എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ സാധിക്കുക അപ്പൊ ഇതൊരു ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ മുസ്ലിം സംഘടിത മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രകടിപ്പിക്കാൻ
പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി നടന്ന സമരത്തിന്റെ കേസുകൾ പിൻവലിക്കാമെന്ന് നേരത്തെ അവർക്ക് എസ് ഡി പി ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഈ സർക്കാർ. ആ ഉറപ്പ് പാലിക്കുമ്പോൾ ഇപ്പുറത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അയ്യപ്പ ഭക്തന്മാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. അതായത് ഇവിടെ ഭക്തരുടെ ഹൈന്ദവ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് രാജ്യദ്രോഹികളെയും കലാപകാരികളെയും രക്ഷപ്പെടുത്തുന്ന ഒരു നയമാണോ പിണറായി സർക്കാർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാണ്. ഇത് ജനങ്ങൾ വെറുതെ കണ്ണും പൂട്ടി കണ്ടുകൊണ്ടിരിക്കില്ല. ആരുടെയും കണ്ണിൽ പൊടിയിടാനും ആരെയും പറ്റിക്കാനുമൊന്നും നിങ്ങൾക്കിനി പറ്റില്ല. നിങ്ങൾ നിലപാട് വ്യക്തമാക്കണം. നിങ്ങൾക്ക് എന്താണ് നിലപാട്? നിങ്ങൾ ശബരിമല ഭക്തജനങ്ങളുടെ, ശബരിമലയിലെ ഭക്തജനങ്ങളുടെ കേസുകൾ പിൻവലിച്ചതിനൊപ്പം ഈ രാജ്യദ്രോഹപരമായ നിലപാട് സ്വീകരിച്ചവരുടെ കേസുകളും പിൻവലിച്ചു. അപ്പോൾ എല്ലാം ഒരുമിച്ചങ്ങ് നടന്നു കിട്ടും. ഭക്തരെ ആ കേസൊക്കെ പിൻവലിച്ചു, ആ നിങ്ങളൊക്കെ പൊക്കോളൂ എന്നുമായി. ഇതൊന്നും കണ്ട് കണ്ണും പൂട്ടി തൊള്ള തൊടാതെ വിഴുങ്ങാൻ ഇവിടെ അരിയാഹാരം കഴിക്കുന്നവരാണ് ജീവിക്കുന്നത്, തേങ്ങാപ്പിണ്ണാക്ക് കഴിക്കുന്നവരല്ല ഇവിടുത്തെ ഹൈന്ദവ സമൂഹം, ഇവിടുത്തെ ഭക്തജന സമൂഹം എന്ന കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അതാണ് കാര്യം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.